சமயத்திரே யோ பத்தோனியோ ஆபீஸ் போ சமய அம்மே ஆபீஸ் போனம் அம்மே அம்மே இந்த வாடா அம்மே சமயம் 10 மணி ஆயி எனக்கு ஆபீஸ் போணும் அம்மா ராவன் எண்ணிட்டீங்க இதுரேட்டும் இல்ல என்ன அம்மே நான் ராவன் என்ன கழிக்கும் அல்ல அது போட்ட உச்சக்கு என்ன கழிக்கும் ஓணம் கழிஞ்சிட்டு நீ கேண்டீன் இல்ல அப்ப காணத்தில்லன்னு நான் என்ன கழிக்கும் டேய் 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 கொச்சர்க்க உனக்கு ராவில என்ன வேண்ட சப்பாத்தியும் பீஃபும் மதியோ உச்சக்கிலதே ஒரு சத்திய ஏலோ இதக்கி இனி எப்போ உண்டாகானோ ராவில ഇതായിരുന്നല്ലേ പ്ലാന് അമ്മച്ചി കഥ ഓർന്നു നമ്മളെ എടുക്കാനാ തോന്നുന്നു എനിക്കത്ര പ്രതീക്ഷയില്ല കേട്ടോ ഇവരെല്ലാരും ഇവിടുന്ന് പോയാലും നമ്മൾ ഇവിടുന്ന് പോവാൻ പോകുന്നില്ല ഞാൻ വളിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു മിക്കവാറും ഞാൻ രക്ഷപ്പെടും കേട്ടോ നിന്നെ വളിച്ചാലെങ്കിലും എടുത്ത് കളയും ഞാനെങ്ങാനും വളിച്ചാലുണ്ടല്ലോ അതിന് ടേസ്റ്റ് കൂടുമെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ മുണുങ്ങിക്കൊണ്ടിരിക്കും എടാ മക്കളെ നിങ്ങളങ്ങളെ പൂത്ത് കഴിഞ്ഞാ നിങ്ങളെ അതുപോലെ എടുത്ത് കളയല്ലോ പക്ഷെ എന്റെ ഗതി അതുപോലെടാ ഞാൻ ഇച്ചിരി പൂത്ത് കഴിഞ്ഞല്ലോ ആ മണ്ടക്കത്തെ ലെയറ് മാത്രം ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് അടിയിൽ എടുത്തെടുത്തെടുത്ത് മുണുങ്ങുവാടാ അതിപ്പോ പാവപ്പെട്ടന്റെ വില്ലാലും പണക്കാരന്റെ വില്ലാലും സെയിമാടാ എടാ അത് നീ പറഞ്ഞ ശരിയാ എടാ ഇവിടുത്തെ ഒരു മോനുണ്ടായിരുന്നല്ലോ അവൻ ഈ ഓണത്തിന് വെള്ളം ഒഴിച്ച് എന്തോ അലമ്പായിരുന്നടാ എടാ അയാള് വെള്ളം അടിച്ച് കിക്കായതൊന്നുമല്ല എന്നെ കുടിച്ച് മത്ത് പിടിച്ച് കിടന്നതാ വൈകുന്നേരം ഒന്ന് സെറ്റ് ആവാനായിട്ടുണ്ടല്ലോ പച്ചമോരില്ലാത്തോണ്ട് എന്നെയും പച്ചമോളോട് മിക്സ് ചെയ്താ പുള്ളിക്കാരൻ അടിച്ചത് എന്നാലും ഒരു പ്രശ്നമൊന്നുമല്ല ഈ പരിപ്പുണ്ടല്ലോ അവൻ എങ്ങനെ ഇതിൻ്റെ കൂടെ എസ്കേപ്പ് ആയി എനിക്ക് മനസ്സിലാവുന്നില്ല എടാ കാലുണ്ടല്ലോ രാവിലെ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വളിക്കൂടാ അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അവൻ ഫ്രിഡ്ജിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടില്ല ഓ അവൻ ഇല്ലെങ്കിൽ എന്താ അവന്റെ ആത്മം ഇത്രണ്ടല്ലോ അവൻ ഫുൾ ടൈം ആ ഈ ഫ്രിഡ്ജിൽ തന്നെ അതാരി നെയ് ആയിരിക്കും അല്ലയോ ആ നെയ് തന്നെ അതൊന്നുമല്ല കോമഡി കേട്ടോ ഇവർ ഇവിടെ നിന്ന് പോയി ഓർഗാനിക് പച്ചക്കറി കിട്ടത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങ് 150 കിലോമീറ്റർ അപ്പുറം പോയി പച്ചക്കറി മേടിച്ച് സദ്യ ഉണ്ടാക്കി എന്നിട്ട് അധികം വന്ന സാമാനുകളെല്ലാം കൂടെ ഫ്രിഡ്ജിനകത്തോട്ട് കുത്തിക്കയറ്റി വെച്ചിട്ട് അതെടുത്ത് വെച്ച് അവിച്ചായി പിള്ളേർക്ക് കൊടുക്കുന്നത് അത് ശരിയാട്ടോ പട മേടിച്ച് പന്തളത്ത് പോയിട്ട് വിഷം മേടിച്ച് അടിച്ച് ചട്ടാവസ്ഥേ നീയൊക്കെ ഇപ്പോഴല്ലേ വന്ന് ഞാനൊക്കെ നീയൊക്കെ വരുന്നതിന് മുമ്പേ വന്നാടാ അണ്ണന്റെ കാര്യം ഭയങ്കര കഷ്ടം കേട്ടോ അണ്ണനെ ഇവിടെങ്ങും അല്ല ഉണ്ടാക്കിയത് ഏതോ കാറ്ററിംഗ് കാര്യം 2-3 മാസം മുമ്പ് ഉണ്ടാക്കിയതാ എടാ വിദേശ രാജ്യങ്ങളിൽ ഒരു പോത്തിനെ കൊന്നാണ്ടല്ലോ 1 മാസം ഫ്രീസറി വെക്കും അത് ടേം ചെയ്യാൻ വേണ്ടി ആ എന്നിട്ടല്ലേ ആൾക്കാർക്ക് തിന്നാൻ വേണ്ടി കൊടുക്കത്തുള്ളൂ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ കറി വെച്ച ശേഷം ആ ടേം ചെയ്യുന്നേ ഉള്ള അജിനമോട്ട എല്ലാം കൂടെ അടിച്ചു കയറ്റി വെച്ചേക്കോ അലുവ പരുവത്തിലായി ഇനി ഇപ്പൊ കഴിക്കുന്നവന്റെ അവസ്ഥ എന്തുമായിരിക്കും ആവും ഓണോമ മാത്രം ഓമാർക്ക് എന്നെ വേണം എന്നിട്ടെന്താ 1 കിൻഡൽ ഉണ്ടാക്കുകയും ചെയ്യും അന്ന് ഓമാർക്ക് വല്ലപ്പോഴും എന്നെ ഉണ്ടാക്കിയാ പോരെ ഓ ഓണം ആയിക്കഴിഞ്ഞാ ഈ നിൽക്കുന്നവരും അവയിലും ഭയങ്കര ഹൈപ്പാ എന്തിനാ എടാ ഈ ഇഞ്ചിക്കറി എന്ന് പറയുന്നേ 100 കറിക്ക് സമോ അതറിയാവോ അതുകൊണ്ടായിരിക്കും ഓണത്തിന് മാത്രം ഉണ്ടാക്കുന്നത് അതെ ഞങ്ങള് തമ്മിൽ എന്തുവാ വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാവോ അതിപ്പോ ഒരുത്തും വെളുത്തു വിരിക്കുന്ന ഒരുത്തും പിങ്ക് കളറിലിരിക്കുന്നു നക്കി നോക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ ഏകദേശം ഒരുപോലെ ഒക്കെ തന്നെ ഇനിയിപ്പൊ കോളം തേക്കാൻ വല്ല ആയിരിക്കും ആണില്ലയോ അതെ ഇതിപ്പോ ചെറിയ ഫ്രിഡ്ജ് ആയിട്ടാ ഇതുവരെ ഡബിൾ ഡോർ ഫ്രിഡ്ജ് പോലായിരുന്നെങ്കില് നമുക്ക് ഇങ്ങനെ വിസ്തരിച്ചിരിക്കാം എല്ലാവർക്കും കൂടെ ആ അത് നിന്റെ തോന്നല വലിയ ഫ്രിഡ്ജ് അങ്ങോട്ട് മേടിച്ചു കഴിഞ്ഞാണല്ലോ ഈ പെൺപിള്ളി ഷെൽഫ് ഇരിക്കുന്നുണ്ടല്ലോ ആര് വരെ കുത്തിക്കേറ്റി ഇതിനകത്ത് വെക്കും നമ്മുടെ ഗതി എന്നും ഇങ്ങനെ ഞെരിഞ്ഞിരിക്കുന്നതാ ബിഫണ്ട അണ്ണയ്ക്ക് റിസ്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ എന്റെ പൊന്നു മോനെ ഞങ്ങൾ എങ്ങനെ മേടിക്കും മാസങ്ങളോളം ഫ്രിഡ്ജ് വെച്ച് ഇങ്ങനെ ഉപയോഗിക്കും എന്നിട്ട് അവർക്ക് വല്ലതും പറ്റും എന്നിട്ട് ലാസ്റ്റ് കുറ്റം മുഴുവൻ ഞങ്ങൾക്ക് റെഡ് മീറ്റ് ആണ് കഴിച്ചാൽ ചത്തുവോ എന്നൊക്കെ തള്ളയുടെ നോട്ട ശരിയല്ല എന്നെ എടുക്കാനാ തോന്നുന്നു ഞാൻ രക്ഷപ്പെട്ട് ടാറ്റാ ഞാനിപ്പോ പോവാട്ടാ നിന്നെ മാത്രമല്ല എന്നെ നോട്ടം ഇട്ടിട്ടുണ്ട് എന്താകുമോ എന്തോ അപ്പൊ നമ്മളെ പതിവ് പോലെ വേണ്ട ഉപ്പിൽ പിടിച്ചിട്ടായിരിക്കും ഉമ്മാർക്ക് നമ്മളെയൊക്കെ ടേസ്റ്റ് തോന്നുന്നേ ആഹാ ഇതിപ്പോ ഹോട്ടലിൽ പോലും പോയാൽ കിട്ടാത്ത എല്ലാ ഐറ്റംസും ഉണ്ടല്ലോ അമ്മേ അന്ന് തിരുവോണത്തിനെന്നേ സാമ്പാർ ഉണ്ടാക്കിയ ഭയങ്കര ലൂസായിരുന്നു ഇതുപോലെ കുറുക്കി ഉണ്ടാക്കിയാ മതി കേട്ടാ അത് നല്ലത് അപ്പൊ നീ സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞ 1 ആഴ്ച കഴിഞ്ഞ് കൂട്ടിയാ മതി അപ്പൊ നല്ല കുറുകി കിട്ടും
എന്താ പറഞ്ഞത്, ഓണം കഴിഞ്ഞാലും ഉത്സവം കഴിഞ്ഞാലും ഗ്രാൻഡാ, പക്ഷെ അന്ന് കഴിച്ചപ്പോ ഇത്രയും ടേസ്റ്റ് തോന്നിയില്ലല്ലോ. അത് പിന്നെ ഓഫീസിലെ മാനേജർ അമ്മ മരിച്ചു, അപ്പൊ അതുകൊണ്ട് ആരും വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാനും പോകുന്നു, ഞങ്ങളെ വീട്ടിൽ ലീവാ. അത് അവിടെ ഇരിക്കട്ടെ. ഈ ബീഫ് ഇവിടുന്ന നമ്മൾ ഓണത്തിന് ബീഫ് മരിച്ചില്ലല്ലോ. രതീഷ് അണ്ണന്റെ വൈഫ് പ്രഗ്നന്റ് ആയ ചെലവല്ലേ ഇങ്ങനെ കഴിഞ്ഞു. അപ്പൊ അണ്ണന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 മാസം. എന്റെ അമ്മേ, ഇത് കഴിച്ച് ചത്തുവോ? കൊടുവള്ളിയിലെ ഹോട്ടലിൽ നിന്നും ചിക്കനും മയോണൈസും കഴിച്ചവർക്ക് ഭക്ഷ്യവിഷബാധ. ഹഹ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 ഹ